Hello. നമ്മളിപ്പോ എറണാകുളത്തൊപ്പം ഗ്രൗണ്ടിലാണ് ഉള്ളത്. ഇവിടെ 25th ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റ് നടക്കുകയാണ്. സോ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട് നമ്മുടെ ബുക്ക് ഫെസ്റ്റ് എന്നൊക്കെ കാണാം. ഇത് December 10th സ്റ്റാർട്ട് ചെയ്തു, December 19th വരെയുണ്ട്. പിന്നെ രണ്ട് ദിവസം കൂടി ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് വന്ന് കാണാം, തിരക്കുണ്ടോ എന്ന് അറിയില്ല. നമുക്കൊന്ന് നോക്കി വരാം. നമ്മുടെ ഈ ബുക്ക് ഫെസ്റ്റിൽ ഇവിടെ കുറേ സ്റ്റാൾസ് ഉണ്ട്. അതിൽ RBIയുടെ സ്റ്റാൾ കണ്ടു, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൾ കണ്ടു. അപ്പോൾ ഇവിടെ ഒബ്വിയസ്ലി നമുക്കറിയാം പബ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അവരുടെ. പിന്നെ എന്താണ് ഇവിടെ നോക്കിയപ്പോഴാണ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നമുക്ക് പറഞ്ഞു തന്നത്, പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ കുറേ പാംഫ്ലെറ്റ്സും നോട്ടീസസൊക്കെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഒരുപാട് എന്താ പറയുക, ഫ്രോഡൊക്കെ നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പബ്ലിക്കിന് സേഫായിട്ട് എങ്ങനെ മണി ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇവരുടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. The Ministry of Education from Delhi. So we have come here to exhibition cum sale of our books. Actually, our main purpose is to, main aim is to funding the research scholars, those doing research in history department. Okay. So we provide mainly fellowships to the scholars, those doing research in history, PhD, after PhD, so different kind of fellowship we provide under Ministry of Education. Okay, that's great. Thank you. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ സ്റ്റാളിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമുക്കിവിടെ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റ് ആയതുകൊണ്ട് ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ബുക്ക്സും നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. നമുക്ക് വരാം, കാണാം. ചിലർക്ക് അത് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണെങ്കിലും. സോ യു കെൻ കം യുവർ. ഇതെല്ലാം നമുക്ക് കുറഞ്ഞ് തൊട്ട് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നമുക്കിത് പെർച്ചേസ് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് ജസ്റ്റ് അതൊക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ ഉണ്ടല്ലോ നാഷണൽ ഇൻസ്ട്രക്ഷണൽ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിനിസ്ട്രിയുടെ കീഴിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഇതിൻ്റെ കീഴിൽ വരുന്നൊരു ഓർഗനൈസേഷൻ്റെ സ്റ്റാളിലാണ്. ആക്ച്വലി ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ദിസ് ഇസ് ലൈക്ക് വൊക്കേഷണൽ അക്കാഡമിക്സ് ആണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ബുക്ക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം വൊക്കേഷണൽ അക്കാഡമിക്സ് കോൺടെൻറ്റഡ് ബുക്ക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബുക്ക്സ് നോക്കി അറിയാൻ പറ്റും. ഡ്രസ് മേക്കിംഗ് അല്ലെങ്കിൽ ഫിറ്റിംഗ്, ഇങ്ങനെ നമുക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കോഴ്സസിനെ ബേസ് ചെയ്തിട്ടുള്ള ബുക്ക്സാണ് ഇവിടെ ഫുള്ള്. സോ ഇതിന് ഒരു ക്യാമ്പസേ ഉള്ളൂ, അത് ചെന്നൈയിലാണ്. ഞാനത് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് കേട്ടോ, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് തന്നെ. നമുക്ക് നോക്കാം. So those who want to join the classes can visit the website during that day, right? Yes, okay. Throughout India we are arranging. Okay. So it's online or? Both. Both are. Both.
നമ്മൾ നടന്നു വരുന്ന വഴിക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബുക്സ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനത്തെ ബുക്ക്സ് എനിക്കും വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകത മനസ്സിലായത്. ഇതൊക്കെ ആക്ച്വലി കേരള ഗോത്രഭാഷ അല്ലെങ്കിൽ ഗോത്രഭാഷ കഥകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ കേട്ടാൽ മനസ്സിലാവാത്ത കുറേ നമ്മുടെ ഭാഷകളിലെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ മലയാളം, അതായത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഥ എഴുതിയിരിക്കുന്ന ബുക്സാണിത്. സോ എന്താ പറയുക, അന്യം നിന്ന് പോകുന്ന ഭാഷകൾ കുറച്ചും കൂടെ ഇങ്ങനത്തെയൊക്കെ ഭാഷയുണ്ടെന്ന് നമ്മളിപ്പോൾ ഇത് കാണുമ്പോഴും മനസ്സിലാവണം. ആൻഡ് ആ കഥകളും വിട്ടു പോകുന്നില്ല, നമ്മുടെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നുണ്ട്. ആ കഥകൾ ഇപ്പോഴും ഇങ്ങനെ എന്താ പറയുക, ഇനിയുള്ളവരും കേൾക്കും, ഇനിയുള്ളവരും പറയും. സോ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇങ്ങനത്തെ കുറച്ചധികം കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം അത് കാണുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആക്ച്വലി ജപ്പാൻ ഫൗണ്ടേഷൻ ന്യൂഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസ് ലാംഗ്വേജ് കോഴ്സസ് ഉണ്ട്, പിന്നെ ലാംഗ്വേജിൻ്റെ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടല്ലോ ജർമ്മൻ ഫ്രഞ്ച് പോലെ, അവരാണ് ഒഫീഷ്യലി നടത്തുന്നത്. അപ്പോൾ അവർക്ക് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, പിന്നെ കൾച്ചറും ഉള്ളത് കൊണ്ടാണ്. ജാപ്പനീസ് കോമിക്കാണ്, യങ്സ്റ്റേഴ്സ് എപ്പോഴും വായിക്കണം കോമിക്. ഇംഗ്ലീഷിലുള്ളതുകൊണ്ട് ട്രാൻസ്ലേഷൻ അതിൽ തന്നെ ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ കോമിക്കിൽ തന്നെയാണ് ശരിക്കും അനിമ എന്ന് പറയാറ്, ജാപ്പനീസ് അനിമേഷനാണ്, പോപ്പുലറാണ്, പോപ്പുലറാണ്. അതുകൊണ്ടാണ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക സംഘടനയാണ്. ഒരു ജമാഅത്ത്, ഞങ്ങളുടെ ജമാഅത്തിൻ്റെ പേര് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്നാണ്. പിന്നെ ഈ ജമാഅത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്ത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അതാണ് ഞങ്ങൾ ഈ നോട്ടീസ് ഈ ബോർഡുകളിലൊക്കെ വെച്ചിരിക്കുന്നത് പ്രധാനമായും. പിന്നെ ഇന്ന് ഇസ്ലാമിനെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. അപ്പം അതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനം, സ്നേഹം, അനുകമ്പ, സഹാനുഭൂതി, ഈ കാര്യങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംരംഭം, ഇത് ചെറിയൊരു ബുക്ക് സ്റ്റാൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവറായി നമ്മൾ ഇതിനകത്ത് കയറിയിട്ട്. ഞാൻ എം എ സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബുക്സാണ്, സൈക്കോളജി റിലേറ്റഡ് ബുക്സ് എല്ലാം ഇഷ്ടമാണ്. സോ അത് മാത്രം കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച് വരുമ്പോഴാണ് ഇവിടെ ടി എ എൻ എൽ പി എൻ പി ടി സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ബുക്സ് കണ്ടു. സോ അവിടെ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം, ഇല്ല വെറൈറ്റി ബുക്സ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. സോ ലെറ്റ്സ് ജസ്റ്റ് ചെക്ക്. ഓക്കെ, ഇതൊരേ ബുക്സിൻ്റെ പല വോളിയംസ് ആണ്, എല്ലാ വോളിയംസ് അവൈലബിൾ ആണ്. സോ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എല്ലാം ഒന്നിച്ച് പെർച്ചേസ് ചെയ്യാം. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, പെട്ടെന്ന് പോപ്പുലർ ആയിട്ടുള്ളൊരു സയൻസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്യൂഡോ സയൻസ് ഫീൽഡാണ് എൻ എൽ പി. സോ ഇതൊക്കെ ഇതിൽ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ വായിക്കാൻ ഐ തിങ്ക് ദിസ് ഇസ് രസമാണ്, വായിക്കാൻ രസമാണ്. അതിൽ ലോജിക്കലി അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ ചിന്തിക്കുക, ഫോളോ ചെയ്യേണ്ടതൊക്കെ ഫോളോ ചെയ്യുക. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോൾ കണ്ടപ്പോൾ നോക്കിയതാണ്. സ്റ്റോളിൻ്റെ പേര് പൊലിമ എന്നാണ്, പൊലിമ 555. ഇതെന്താണെന്നല്ലേ, ഇവർ ജാനുവരി 7th and 8th നമ്മുടെ ഗിന്നസ് റെക്കോർഡ് കയറാനുള്ളതാണ്. ഒരാൾ, ഒരു ഒറ്റ ആർട്ടിസ്റ്റ് വരച്ച 555, ദാറ്റ് ഇസ് 5555 ചിത്രങ്ങൾ ഇവിടെ ഈ സെയിം ഗ്രൗണ്ടിൽ അവർ എക്സിബിറ്റ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഇവിടെ വരാം, നമുക്ക് ഫ്രീ ആയിട്ട് എൻട്രൻസ് ഉണ്ട്. പിന്നെ കളക്ട് ചെയ്യണമെങ്കിൽ സെയിലുണ്ട്, സോ വാങ്ങിക്കണമെങ്കിൽ പേ ചെയ്യും. സ്റ്റോൾ ഭയങ്കര കളർഫുള്ളാണ്, ഭയങ്കര വിഷ്വലി നല്ലൊരു ട്രീറ്റാണ്. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഒന്നും മീനിങ് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇതിനൊക്കെ എന്തൊക്കെയോ ഹിഡൻ മീനിങ് ഉണ്ടെന്ന്. അപ്പോഴാണ് ഇവിടെ ഒരു ചാർട്ട് ശ്രദ്ധിച്ചത്, അവരതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെറുതെ നമുക്ക് ആസ്വദിക്കാൻ മാത്രമാണ്, ഒന്നും ആലോചിച്ച് തല പൊണ്ണാക്കേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി വരാൻ പോകുന്ന എക്സിബിഷൻ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാനും ഫാമിലിക്കായിട്ട് ഒന്നിച്ച് വന്ന് പോകാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്നൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ്, നല്ല രസമുണ്ട് കാണാൻ.